കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒരു വീട് പുതുക്കി പണിയാനായിട്ട് തുടങ്ങുകയാണ്. പുതുക്കി പണിയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പം നമ്മളുടെ ആവശ്യങ്ങളനുസരിച്ചിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും അതിനെ കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീട് പുതുക്കി പണിയുമ്പോൾ നിലവിൽ നിൽക്കുന്ന വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങളുണ്ടോ, അപ്പം അതിനെ പരിഹരിക്കാനായിട്ട് നമുക്കത് പുതുക്കി പണിയാം. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മളുടെ ആവശ്യങ്ങളനുസരിച്ച് കുട്ടികളൊക്കെ വളർന്ന് വലുതായി നമുക്കൊരു രണ്ട് ബെഡ്റൂമും കൂടെ വേണം, അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ നമുക്ക് കുറച്ച് സൗകര്യക്കുറവാണ്, അതിനൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പുതുക്കി പണിയുന്ന ഒരു ഘട്ടത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വാസ്തുവിൽ അല്ലെങ്കിൽ ഫെങ് ഷുയിൽ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ, ഒരു വാസ്തു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന് ചെയ്യുന്നതിനെ വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, നമ്മളൊരു ചെറിയ വീട്ടിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിനകത്തുള്ളൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം നമ്മൾ അവിടെ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമ്പത്തൊക്കെ വന്നു, നമുക്കപ്പം കുട്ടികളൊക്കെ ഒന്ന് വലുതായി, നമുക്ക് കുറച്ച് വീടൊന്ന് വലുതാക്കണമെന്ന് തോന്നി, നമ്മളിതിനൊന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വാസ്തുവിനെ ആരെയൊന്നും കാണിച്ചിട്ടല്ല ചെയ്തത്, നമ്മളുടെ ആവശ്യം അനുസരണം നമ്മൾ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം ഹസ്ബൻഡിന് ജോലി പോയി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കടബാധ്യതയിലേക്ക് പോയി, അതല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി. അപ്പം അവർ ഒരുപക്ഷെ ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്ന വീട് വാസ്തുപ്രകാരം അവരറിഞ്ഞോ അറിയാതെയോ വാസ്തു കറക്റ്റായിട്ടുള്ളൊരു വീടായിരിക്കും അവരാദ്യം താമസിച്ചിരുന്നത്. ഇവർ രണ്ടാമത് അത് പുതുക്കി പണിത സമയത്തോൾ അപ്പോഴത്തേക്ക് മറ്റ് ദിക്കുകളിലൊക്കെ, ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലൊക്കെ ടോയ്ലറ്റ് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ സാമ്പത്തിക പ്രശ്നവും തൊഴിൽ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതായത് നിങ്ങളെപ്പോഴും പുതുക്കി പണിയുമ്പോൾ എപ്പോഴും ഒരു കൺസൾട്ടൻ്റ് സേവനം ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ പുതുക്കി പണിത് നിങ്ങൾ താമസിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ വേണ്ടുന്ന ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനും നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനും ഫെങ് ഷുയ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിന് ഫെങ് ഷുയിൽ ഒത്തിരി ടൂളുകളുണ്ട്. അത് ചുമ്മാ ടൂളുകൾ വെക്കുകയല്ല ചെയ്യുന്നത്. അത് ആദ്യം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് ആദ്യം നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ ലാഫിൻ ബുദ്ധ, ഇപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു ലാഫിൻ ബുദ്ധ വേണം എന്ന്. ഒരു ലാഫിൻ ബുദ്ധ വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് ആദ്യം നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫെങ് ഷുയ് പരമായിട്ട് എന്താ പ്രശ്നം, നമ്മളുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണ്, ഇത് ഏത് രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി അതും കൂടെ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും സ്വീകരണ മുറിയിൽ എൻഹാൻസിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആ റിസൾട്ട് വരുന്നത്. അപ്പം അതിന് ഒരുപാട് ടൂളുകൾ ഫെങ് ഷുയിലുണ്ട്. ഇപ്പോൾ ചിലർ പറയും നമുക്ക് ടൂളുകളൊന്നും ഉപയോഗിക്കേണ്ട, ചില ആൾക്കാരുണ്ട് അവർ പറയും നമുക്ക് ടൂൾ ഇല്ലാതെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ചിത്രങ്ങളും രൂപങ്ങളും നമുക്ക് വയ്ക്കാൻ പറ്റില്ല, അല്ലാതെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ. ഉറപ്പായിട്ടും പറ്റും, 5 എലമെൻറ്റ്സ് ഉപയോഗിച്ച് പറ്റും. അപ്പോൾ അതിന് അവർക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വാട്ടർ ഫൗണ്ടൻ, അക്വേറിയം, പിന്നെ 6 റോഡ് വിൻഡ് ചെയിൻ, പിന്നെ ക്ലസ്റ്റർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്കി ബാംബു, പിന്നെ റെഡ് കളേഴ്സുള്ള ലൈറ്റ്, റെഡ് കളേഴ്സുള്ള മാറ്റ്, അങ്ങനെയുള്ള ഒരു 5 എലമെൻറ്റ്സ് ഉപയോഗിച്ച് ഈ ഒരു ടൂളും വയ്ക്കാതെയും നമുക്ക് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സിംബോളിക് ബേസ് ചെയ്തിട്ടാണ് ടൂളുകൾ വയ്ക്കുന്നത്, അതിന് ഒരു റിസൾട്ട് വേറെ ഉണ്ട്. പക്ഷേ ഇതില്ലാതെ തന്നെയും നമുക്ക് ഫെങ് ഷുയ് പ്രകാരം വാസ്തു ഫെങ് ഷുയ് ഇതിനെ കറക്റ്റ് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇത് ടൂളുകൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം, ഒരു 3-4 ടൂൾ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് ഫെങ് ഷുയിൽ ഉപയോഗിക്കുന്ന ലാഫിൻ ബുദ്ധയാണ്, ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന മോഡലാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇത് വീടിൻ്റെ പ്രധാന മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെക്കുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3/4 തവളയുടെ സ്റ്റാച്യു വയ്ക്കാം, മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് വരാൻ സമ്പത്ത് കൊണ്ടുവരും. ബെഡ്റൂമിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജോഡി മണ്ടേരിയൻ ഡക്ക് വയ്ക്കാം, കപ്പിൾസിൻ്റെ ഐക്യത്തിന് നല്ലതാണ്. കിഴക്ക് ദിക്കിൻ്റെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഒരു ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം. തെക്ക് ദിക്കിൻ്റെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഒരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു വയ്ക്കാം. വടക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് ഒരു മെറ്റൽ ടോർട്ടോയിസ് ഒരു മെറ്റൽ പാത്രത്തിൽ വടക്ക് വശത്ത് വയ്ക്കാം. പടിഞ്ഞാറ് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് ഒരു വൈറ്റ് ടൈഗർ നമുക്ക് പടിഞ്ഞാറ് ലിവിങ്ങിൻ്റെ പടിഞ്ഞാറ് വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. മറ്റൊരു കാര്യം,
ഫെങ് ഷുയുടെ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.